ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ത്രീ ക്യൂൻസ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കാണും കാർഡ്ബോർഡ്. അപ്പോൾ കാർഡ്ബോർഡ് വെച്ച് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു പ്ലെയിൻ ബോട്ടിൽ ആദ്യം തന്നെ എടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം കാർഡ്ബോർഡ് എടുക്കുക, ഒരു കാർഡ്ബോർഡ് പീസ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ സ്ക്വയർ പീസിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിടുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ബോർഡിലായിട്ടില്ലാത്ത നമുക്ക് ട്രയാങ്കിൾ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ കാർഡ്ബോർഡ് പീസ് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലെയിൻ ബോർഡിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ മൊത്തം കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഈ ബോട്ടിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ബോട്ടിലിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഹെഡിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചണമാണ്. അപ്പം നമുക്ക് ആ ചണം വെച്ച് അതൊന്ന് കവർ ചെയ്യാം. അപ്പം ചണം ചുറ്റുമ്പോൾ നമ്മൾ എപ്പോഴും ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റണം, അല്ലെങ്കിൽ അത് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആ ചണം ഒന്ന് ചുറ്റിയെടുക്കാം. ഹെഡിൻ്റെ ഭാഗത്ത് അടിക്കണ്ട, ബാക്കി താഴോട്ടുള്ള ഭാഗത്തിലാണ് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് അപ്പം ഞാൻ ലൈറ്റായിട്ട് ബ്ലാക്ക് കളറും അടിച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ച് ആ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ബ്ലൂ കളർ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ബ്ലൂവും ബ്ലാക്കും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കളർ കോമ്പിനേഷൻ വെച്ച് നിങ്ങൾക്ക് ബോട്ടിൽ ചെയ്യാമെന്നാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലൂവും ബ്ലാക്കും ഒക്കെ ആയിരുന്നു, അപ്പം ഞാൻ അത് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ബ്ലൂ അടിച്ചിട്ട് നല്ലതായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് ഒരു സ്പോഞ്ചാണ്. ആ സ്പോഞ്ച് യൂസ് ചെയ്ത് ഞാനൊരു ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. ആ ഗോൾഡനിൽ ചെറുതായിട്ട് ഗ്ലിറ്റർ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഗോൾഡൻ കളറ് ഈ ബോട്ടിലൊന്ന് ടച്ച് ചെയ്ത് വിടാം. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. ഒരു ഷെയ്ഡിന് മാത്രമായിട്ടാണ് ഞാൻ ആ ഗോൾഡൻ അടിക്കുന്നത്. അപ്പം നമുക്ക് ആ ബോട്ടിൽ ഫുള്ള് ആ ഗോൾഡൻ കളർ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹെഡിൻ്റെ ഭാഗത്തും കൂടെ ആ ഗോൾഡൻ കളറും അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ചെറുതായിട്ട് ഗ്ലിറ്റർ അടങ്ങിയിരിക്കുന്നുണ്ട്, ഒരു ഗ്ലേസിംഗ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹെഡിൻ്റെ ഭാഗത്തും കൂടെ ആ ഗോൾഡൻ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഹെഡിൻ്റെ ഭാഗത്തും അടിച്ചു. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിലായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാർണിഷ് അടിക്കാൻ ഉണങ്ങിയതിന് ശേഷം മാത്രം അപ്പം ഒന്നുകൂടെ ഒരു ഗ്ലേസിംഗ് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.